ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞൻസ് മീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഡോഗിനെ കുളിപ്പിക്കേണ്ട യഥാർത്ഥ രീതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു പപ്പിയെ കുളിപ്പിക്കേണ്ട ഒരു സ്റ്റേജ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് അഡൾട്ട് ഡോഗിലേക്ക് കിടക്കാം നമ്മളൊരു പപ്പിനെ ആദ്യമായിട്ട് മേടിച്ചു കൊണ്ടുവരുമ്പോൾ എല്ലാവരുടെയും ഡൗട്ട് കുളിപ്പിക്കാൻ പാടുണ്ടോ എപ്പോൾ കുളിപ്പിക്കാം എത്ര ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കാം എന്നൊക്കെ ഒരുപാട് പേര് ഞാനിവിടെ കൊടുക്കുന്ന പപ്പിനൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്തിട്ടാണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഒരു ചേച്ചതിനോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഈ വീഡിയോനെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു പപ്പിയെ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം ഉണ്ടാവും ആ ഒരു പ്രായത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കാതിരിക്കുവാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ അവരുടെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ലെവൽ ചെയ്യാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് പപ്പീസിന് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്നും മാസം വരെയൊക്കെ പപ്പീസിനെ കുളിപ്പിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പിനെ കുളിപ്പിക്കേണ്ട സിറ്റുവേഷൻ അതായത് അവരുടെ മേ തഴുക്കാവാം അവരുടെ മീത് അവരെ തന്നെ യൂറിയം പാസ് ചെയ്യും അവരുടെ മേൽ തന്നെയാവുക അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ കുളിപ്പിക്കാം അതും തണവുള്ള സമയത്ത് കുളിപ്പിക്കാതിരിക്കാം മാക്സിമം നല്ല ചൂടുള്ള സമയത്ത് അതായത് വെയിലത്ത് നിർത്തി കുളിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അന്തരീക്ഷം നല്ല ടെമ്പറേച്ചർ ബാലൻസ് ആയി നിൽക്കുന്ന സമയത്ത് കുളിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം പിന്നെ അതല്ലെങ്കിൽ തന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതും നല്ലതാണ് ഓക്കെ പപ്പിയുടെ കാര്യത്തിൽ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും പറയാനില്ല ഇനി നമുക്ക് ഒരു അഡൾട്ട് ഡോഗിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേജ് അതൊന്ന് പറയാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു അഡൾട്ട് ഡോഗിനെ ശ്രദ്ധിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ വെള്ളം തന്നെ വെള്ളം മാക്സിമം നല്ല വെള്ളം ശുദ്ധജലം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഈ ക്ലൂറിനൊക്കെ കലർന്നു വരുന്ന വെള്ളമൊക്കെ മാക്സിമം ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അത് സ്കിൻ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പിന്നെ അലർജി മാക്സിമം പിന്നെ ചില സ്ഥലങ്ങളിൽ നിവൃത്തിയില്ല അറിയാലോ ഫ്ലാറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലോറിൻ ചേർന്ന് വെള്ളം തന്നെ കിട്ടാനുള്ള ഒരു ഉള്ളൂ അപ്പോൾ മാക്സിമം ശുദ്ധജലം തന്നെ ഉപയോഗിക്കാം ഇനി രണ്ടാമത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഡോഗിന് ഉപയോഗിക്കുന്ന ഷാംപൂ പല ആൾക്കാരും നമ്മൾ മനുഷ്യന്മാരുപയോഗിക്കുന്ന അതേ ഷാംപൂ സോപ്പൊക്കെ ഡോഗിന് ഉപയോഗിക്കും പൈസ കുറവാണ് ഒരു രൂപ രണ്ട് രൂപയ്ക്കൊക്കെ ഷാംപൂ കിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുട്ടെ ഒരാളും ചെയ്യാൻ പാടില്ല ശരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിന് വേണ്ടി വരുന്ന ഷാംപൂ അതിലുള്ള എച്ച് പി മനുഷ്യന്മാർക്ക് വരുന്ന ഷാമ്പൂ അതിൻ്റെ എച്ച് പി രണ്ടും ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കുന്ന ഷാംപൂ ഡോഗിന് ഉപയോഗിക്കരുത് അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാം ഹിമാലയ പോലെയുള്ള നല്ല ബ്രാൻഡഡ് ഷാംപൂ ഉപയോഗിക്കാം പിന്നെ ഷാംപൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലി ഷാംപൂ വരുന്നുണ്ട് പിന്നെ മെഡിക്കേറ്റഡ് ഷാംപൂ വരുന്നുണ്ട് അതായത് ഈ ചള് താരനൊക്കെ ഡാൻഡ്രഫൊക്കെ പോകാൻ ഭാഗത്തിനുള്ള മെഡിക്കേറ്റഡ് ഷാംപൂം കൂടി വരുന്നുണ്ട് അത് നമ്മുടെ ചോയ്സ് നമ്മുടെ ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോഗിനെ കുളിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ടൈല് വാലിൻ്റെ അവിടെ ഇങ്ങോട്ട് കുളിപ്പിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ പാഴേ ഡോഗിനെ തലക്കൂടെയും മേത്ത് കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അവർക്കത് ഇറിറ്റേറ്റ് ഇറിറ്റേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അവരുടെ ടേൽ വാലുമ്പോൾ തൊട്ട് അങ്ങോട്ട് പതുക്കെ 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 നനച്ചു കൊണ്ടുവരാം അപ്പോൾ അവർ വലിയ കുഴപ്പമില്ല അതല്ലെങ്കിൽ അതായത് നമ്മൾ ഓടിപ്പോയിട്ട് വെള്ളമൊഴിക്കുമ്പോൾ അവർക്ക് ആകെ ഇറിറ്റേഷനായിട്ട് പിന്നെ അവർ കുളിക്കാനുള്ള ഒരു മടി കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക മാക്സിമം നമ്മൾ ടേൽ ഭാഗത്ത് തൊട്ട് വെള്ളം നനച്ച് നനച്ച് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഡോഗിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ചെയ്യണത് വെയിലത്ത് കൊണ്ട് നിർത്താം അതായത് വെള്ളം ഉണങ്ങാനായിട്ട് കിട്ടുക ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരിക്കലും ചേരുന്നതാണ് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഡോഗിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടയ്ക്കാം മാക്സിമം തുടയ്ക്കാം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതില്ലെങ്കിൽ തന്നെ നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഉണങ്ങിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഓയില് ഡോഗിന് വരുന്ന ഓയിൽ വൈബീസ് പിസറാനിയൽ പോലെയുള്ള ഏതെങ്കിലും ഒരു ഓയിൽ അവരുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറൊക്കെ തിക്ക് കൂടി നല്ല തിങ്ങി കൂടി വരാനും പിന്നെ ഡാൻഡ്രഫ് ചള്ള് താരൻ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ കുളിക്ക് ശേഷം ബാത്തിങ്ങിന് ശേഷം ഇതുപോലെയുള്ള ഒരു എണ്ണ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക വാങ്ങി അപ്ലൈ ചെയ്യുക ഓക്കെ ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പറയാനുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ഡൗട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഡോഗിനെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ എത്ര വീക്കിലി എത്ര ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കണം അതായത് ഡോഗിനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം മാസത്തിൽ ഒന്നോ മാക്സിമം രണ്ടോ തവണ അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോഗിൻ്റെയും മേത്ത് ഒരു അവരെ സ്കിന്നിൽ ഒരു ഓയിലി കോട്ടിംഗ് ഉണ്ട് നമ്മൾ ഇടയ്ക്ക് കുളിപ്പിക്കുമ്പോൾ ഈ കോട്ടിങ് പോവുകയും അവരുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് സ്കിൻ ഡിസീസ് അലർജിയൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് മിക്കവാറും ഡോഗ്സിന് സ്കിൻ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാരനും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോഗിനെ കുളിപ്പിക്കേണ്ട എന്നൊരു അർത്ഥത്തിലല്ല ഞാൻ പറയണത് ഒരു ഡോഗിനെ മനുഷ്യന്മാരുടെ ഒരു കൺസെപ്റ്റല്ല ഡോഗിന് അതായത് നമുക്ക് മാക്സിമം അവർ വൃത്തിയായിട്ടിരിക്കുക നല്ല രീതിയിൽ വൃത്തിയായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അല്ലാതെ കൊണ്ട് അവരെ എല്ലാം മാവിൻ്റെ ഇടയ്ക്കും പാവിൻ്റെ ഇടയ്ക്കും പാടത്തും പറമ്പിലും വിട്ടിട്ട് അവരെ മേയ്ത്ത് ചെളിയാകുമ്പോൾ വെറുതെ വെള്ളം അടിച്ച് കഴുകുക വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു മാസം നല്ല വൃത്തിക്കും വെടിപ്പിനൊക്കെ കിടക്കുന്ന രോഗമാണെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ കുളിപ്പിച്ചാലും ഒരു പ്രശ്നവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെവിയിൽ വെള്ളം പോവാതെ നോക്കാം കുളിപ്പിക്കുമ്പോൾ എപ്പോൾ കുളിപ്പിച്ചാലും ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഗ്യാരൻറ്റിയാണ് ചെവി പഴുക്കും പിന്നീട് പിന്നീടത് നമ്മളറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി എപ്പോഴും തലകിണങ്ങനാട്ടിക്കൊണ്ടിരിക്കും പിന്നെ ചെവിയിൽ നിന്ന് സ്മെല്ല് ബാഡ് സ്മെല്ല് പിന്നെ പുഴുക്കളൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളത് അറിയാം ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റുന്നുണ്ട് അതിൻ്റെ കാരണം ചെവിയിൽ വെള്ളം പോകുന്നത് കൊണ്ടാണ് ചെവിയിൽ വെള്ളം പൈ ഉറപ്പാണ് ചെവി പഴുക്കും അപ്പോൾ ചെവിയിൽ വെള്ളം പോവാതെ കൊണ്ട് നല്ല രീതിയിൽ തല കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ചെവി പതുക്കുക അതിൻ്റെ ചെവി അടച്ചു പിടിക്കാം അടച്ചു പിടിച്ചിട്ട് വെള്ളം ചെവിയിൽ പോവാതെ കൊണ്ട് വൃത്തിയായിട്ട് അതിനെ കുളിപ്പിക്കാൻ ശ്രമിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ബഡ്സൊക്കെ ഉപയോഗിച്ച് ഇയർ ക്ലെൻസർ ഉപയോഗിച്ച് ചെവിയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഭംഗിയാക്കാം മാക്സിമം വൃത്തിക്കും പഠിപ്പിനെ ഡോഗിനെ കൊണ്ട് നടക്കാം അഴുക്കിലേക്ക് വിടാതെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെളിയിലൊക്കെ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് സ്കിൻ പ്രോബ്ലംസ് ഉറപ്പായിട്ടും വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഡോഗിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനി ടൈം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫുൾ ടൈം ഫ്രീ ആണ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കൃത്യമായിട്ടത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചായിരുന്നു വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ആ ലൈക്ക് ചെയ്യാനുള്ളൊരു മടി നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ വലിയൊരു പ്രോത്സാഹനമാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടികളാണ് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ഒരു വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ